കൊല്ലം പുനലൂരിൽ വനത്തിൽ യൂട്യൂബർ അതിക്രമിച്ച് കടന്നു കയറിയ സംഭവത്തിൽ പ്രതി അമല അനു സഞ്ചരിച്ച കാർ വനം വകുപ്പ് പിടികൂടി. പോത്തൻകോട് നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. ഇമ്രാൻ നൽകും വിവരങ്ങൾ. ഇമ്രാൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അബ്ജോദ്, വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെ തന്നെ ഈ വ്ളോഗറായ അമല അനു ഒളിവിൽ പോയിരുന്നു. ഇവരെ കണ്ടെത്താനുള്ള വനംവകുപ്പിന്റെ ശ്രമത്തിനിടയിൽ നിന്നാണ് പോത്തൻകോട് നിന്നും ഇവർ പോത്തൻകോടുള്ള ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ട് എന്നാണ് വനംവകുപ്പിന് ആദ്യം വിവരം ലഭിച്ചത്. തുടർന്നാണ് പോത്തൻകോട്ടേക്ക് വനംവകുപ്പ് എത്തിയത്. ഇവിടെ വെച്ച് ഇവർ എറണാകുളത്തേക്ക് കടന്നു എന്നാണ് വനംവകുപ്പ് മനസ്സിലാക്കിയത്. ഇവരുടെ കാർ അവിടെ ഉണ്ടായിരുന്നു, പോത്തൻകോട് ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ഡിസയർ കാറായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാറാണ് ഇപ്പോൾ വനംവകുപ്പ് പിടിച്ചെടുത്തത്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യമായി തന്നെ കൊച്ചിയിലേക്ക് കടന്നു എന്നായിരുന്നു വനംവകുപ്പിനെ മനസ്സിലായി. തുടർന്ന് ഇവർ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിന്ന് നേരെ പാലക്കാട് ഭാഗത്തേക്ക് ഇവർ ഒളിവിൽ പോയി എന്നാണ് വനംവകുപ്പ് അവസാനമായി പറയുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയാണ് അമല അനു നൽകിയിട്ടുണ്ട്. ഇത് ഇതുവരെ കോടതി പരിഗണിച്ചില്ല. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമോപദേശം വനംവകുപ്പ് തേടിയിരുന്നു. ഈ ഹർജി പരിഗണിക്കാത്തിടത്തോളം എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇതിനാൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അബ്ജോദ്. ഇമ്രാനാണ് വിവരങ്ങൾ നൽകിയത്.